Quid <tune> est? നമസ്കാരം കുട്ടികളെ ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എട്ടാം ക്ലാസ്സിലെ തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസിൻ്റെ അവസാനം ഒരു ചോദ്യത്തിലാണ് നമ്മൾ നിർത്തിയത് ആ ചോദ്യം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അല്ലേ എല്ലാവരും ചെയ്തു കാണുമല്ലോ അപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞ ചോദ്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ചാലോ ചിത്രത്തിൽ ഒ വൃത്ത കേന്ദ്രവും എ സി ബി ഡി എന്നിവ വ്യാസങ്ങളുമാണ് എ ബി സമം സി ഡി എന്ന് തെളിയിക്കുക ഇൻ ദ ഫിഗർ ഒ ഇസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് എ സി ആൻഡ് ബി ഡി ആർ ഡയമീറ്റേഴ്സ് പ്രൂ ദാറ്റ് എ ബി ഇസ് ഈക്വൽ ടു സി ഡി അപ്പോൾ നമുക്കൊരു ചിത്രമുണ്ട് ചിത്രത്തിൽ ഒ എന്ന് പറയുന്നത് വൃത്തകേന്ദ്രമാണ് എ സി എന്നതും ബി ഡി എന്നതും വ്യാസങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒ വൃത്ത കേന്ദ്രവും എ സിയും ബി ഡിയും വ്യാസമാണ് അങ്ങനെയാണെങ്കിൽ ഒ എ ഒ ബി ഓ സി ഓ ഡി ഇവ എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവ ആരങ്ങളാണ് ഒരു വൃത്തത്തിന് എത്ര ആരം ഉണ്ടാകും ഒരാരമേ ഉണ്ടാകുകയുള്ളൂ അല്ല അല്ലേ അനേകം ആരങ്ങൾ ഈ ആരങ്ങളുടെ പ്രത്യേകത എന്താണ് ആരങ്ങളെല്ലാം തുല്യമാണ് അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഒ എ സമം ഓ ബി സമം ഒ സി സമം ഒ ഡി എന്ന് പറയാം അപ്പോൾ ഇവിടെ രണ്ട് ത്രികോണങ്ങൾ നമ്മൾ പരിഗണിക്കുകയാണ് ഒന്നാമത്തെ ത്രികോണം എ ഒ ബി എന്നും രണ്ടാമത്തെ ത്രികോണം സി ഓ ഡി എന്നും പരിഗണിക്കുകയാണ് അതിൽ ഒ എ എന്ന നീളവും ഒ സി എന്ന നീളവും തുല്യമാണ് അതുപോലെ ഒ ബി എന്ന നീളവും ഒ ഡി എന്ന് പറയുന്ന നീളവും തുല്യമാണ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ത്രികോണങ്ങളിലെ എന്ത് തുല്യമായി രണ്ട് വശങ്ങൾ തുല്യമായി ഇനി അതിൽ ഈ രണ്ട് വരകൾ കൂട്ടിച്ചേർന്നപ്പോൾ ഒരു കോൺ ഉണ്ടാകുന്നു ഏതാ കോണുകൾ അപ്പോൾ എ ഒ ബിയും സി ഓ ഡിയുമാണല്ലേ ആ കോണുകൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത് ആ കോണുകൾ എങ്ങനെയായിരിക്കും അതെങ്ങനെ ഉണ്ടായ കോണാണ് രണ്ട് വരകൾ പരസ്പരം ചേർന്നപ്പോഴുണ്ടായ കോണുകളാണ് അല്ലേ അപ്പോൾ രണ്ട് വരകൾ പരസ്പരം ചേരുമ്പോൾ ഉണ്ടാകുന്ന കോണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അവിടെ എതിർ കോണുകൾ തുല്യമാണ് അല്ലേ അതായത് എ ഒ ബി എന്ന കോണും സി ഓ ഡി എന്ന് പറയുന്ന കോണും തുല്യമാണ് അപ്പോൾ നമ്മൾ പരിച പരിഗണിച്ച രണ്ട് ത്രികോണങ്ങളിൽ എ ഒ ബി എന്ന ത്രികോണത്തിലും സി ഓ ഡി എന്ന് പറയുന്ന ത്രികോണത്തിലും രണ്ട് വശങ്ങൾ വീതം തുല്യമാണ് കൂടാതെ അവ ചേരുന്ന കോണുകളും തുല്യമാണ് അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ വശവും തുല്യമാകും അതുകൊണ്ടാണ് എ ബി സമം സി ഡി ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത് ഇനി നമ്മൾ അടുത്ത ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മൂന്ന് വശങ്ങളുള്ള ബഹുഭുജങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി നമ്മൾ നാല് വശങ്ങളുള്ള ബഹുഭുജങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നാല് വശങ്ങളുള്ള ഒരു ബഹുഭുജം അതിനെന്ത് പേരായിരിക്കാം പറയുന്നത് അതിന് ചതുർഭുജം അഥവാ കോട്ടർലാട്രൽ എന്നാണ് പറയുന്നത് അപ്പോൾ ചിത്രത്തിൽ ഒരു ചതുർഭുജം ഞാൻ വരച്ചിട്ടുണ്ട് ഈ ചതുർഭുജം അഥവാ കോട്ടർലാട്രൽ പല തരത്തിലുണ്ട് നമുക്ക് ജനറലായിട്ട് അതിനെ കോട്ടർലാട്രൽ അഥവാ ചതുർഭുജം എന്ന് പറയുന്നു എങ്കിലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വ്യത്യസ്ത പേരുകളിൽ പറയാൻ കഴിയും ചെറിയ ക്ലാസ്സുകളിൽ അതിൽ മൂന്ന് രൂപങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ മൂന്ന് രൂപങ്ങളെക്കുറിച്ച് നമ്മൾ തൽക്കാലം ചർച്ച ചെയ്യുന്നു മറ്റു രൂപങ്ങൾ ഈ ക്ലാസിൻ്റെ അവസാനം നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചതുർഭുജങ്ങളുടെ അറിയാവുന്ന രൂപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചിത്രത്തിലെ ചതുർഭുജം ഒന്ന് ശ്രദ്ധിക്കൂ ഇവിടെ എ ബി സി ഡി എന്ന് ഒരു ചതുർഭുജം വരച്ചിട്ടുണ്ട് ഈ ചതുർഭുജത്തിന് എത്ര വശങ്ങളുണ്ട് നാല് വശങ്ങളുണ്ട് ഇനി എത്ര കോണുകളുണ്ട് നാല് കോണുകളുണ്ട് ഇനി രണ്ട് വരകൾ കൂടെ ഇതിനകത്ത് വരച്ചിട്ടുണ്ട് അവ ഏതൊക്കെയാണ് ഒന്ന് എ സി എന്നതും രണ്ടാമത്തേത് ബി ഡി എന്നതുമാണ് എന്ത് പേരാ പറയുന്നത് ഇവയ്ക്ക് വികരണങ്ങൾ എന്ന് പേര് അപ്പോൾ എന്താ വികരണമെന്ന് പറഞ്ഞാൽ മൂലകളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയ്ക്ക് പറയുന്ന പേരാണ് വികരണം അപ്പോൾ ഒരു ചതുർഭുജത്തിന് എത്ര വികരണമുണ്ട് രണ്ട് വികരണങ്ങളും ഇനി ഈ ചതുർഭുജത്തിൽ കോണുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഹലോ ത്രികോണത്തിലെ മൂന്ന് കോണ് കൂട്ടുമ്പോൾ എത്ര കിട്ടും എന്ന് നമുക്കറിയാം അല്ലേ എത്രയാ കിട്ടുന്നത് നൂറ്റി എൺപത് അപ്പോൾ ചതുർഭുജത്തിലാകുമ്പോൾ നാല് കോണുണ്ട് നാല് കോണുകളും കൂടെ ഒന്ന് കൂട്ടിനോക്കുക അപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ചതുർഭുജത്തിലെ കോണുകൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം ഇപ്പോൾ കോൺ എ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് ഡിഗ്രി എന്നും കോൺ ബി എന്ന് പറയുന്നത് അൻപത്തി ഒൻപത് ഡിഗ്രി എന്നും കോൺ സി അറുപത്തി അഞ്ച് ഡിഗ്രി കോൺ ഡി തൊണ്ണൂറ്റി നാല് ഡിഗ്രി ഈ കോണുകളെല്ലാം കൂടെ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ കൂട്ടി നോക്കിയോ ഉത്തരം എത്ര കിട്ടി മുന്നൂറ്റി അറുപത് ഉത്തരവെത്രയാണ് മുന്നൂറ്റി അറുപത് അപ്പോൾ നിങ്ങൾ കുറേ ചതുർഭുജങ്ങൾ വരച്ചു നോക്കുക യാതൊരു അളവും ഒന്നും ഉപയോഗിക്കാതെ കുറച്ച് ചതുർഭുജങ്ങൾ വരച്ചു നോക്കുക ഈ ചതുർഭുജങ്ങളിലെ എല്ലാ കോണുകളും ഒന്ന് കൂട്ടി നോക്കുക അപ്പോഴും മുന്നൂറ്റി അറുപത് തന്നെയാണ് കിട്ടുന്നത് എന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇനി നമ്മൾ ഇതിലെ വികരണങ്ങളിലേക്ക് പോവുകയാണ് രണ്ട് വികരണങ്ങൾ ഉണ്ട് ചതുർഭുജത്തിന് എത്ര വികരണങ്ങളുണ്ട് രണ്ട് വികരണങ്ങളുണ്ട് ഇനി ഇതിൽ ഒരു വികരണമായി മാത്രം നമ്മൾ പരിഗണിക്കുന്നു എന്ന് വിചാരിച്ചോളൂ ഉദാഹരണത്തിന് എ സി എന്ന വികരണം മാത്രമാണ് പരിഗണിക്കുന്നത് അപ്പോൾ ഒരു ചതുർഭുജത്തിൻ്റെ ഒരു വികരണം പരിഗണിച്ചാൽ നമുക്ക് എന്ത് രൂപങ്ങളാണ് കിട്ടുന്നത് രണ്ട് ത്രികോണങ്ങളാണ് കിട്ടുന്നത് അല്ലേ അതായത് രണ്ട് ത്രികോണങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത് ചതുർഭുജം കിട്ടുന്നത് നമ്മൾ ഒരു ചതുർഭുജത്തിൻ്റെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് പോവുകയാണ് അത് റെക്റ്റാങ്കിൾ അഥവാ ചതുരം എന്നാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ ഒന്ന് പറയൂ ഒരു ചതുരത്തിൻ്റെ എതിർവശങ്ങൾ എങ്ങനെയായിരിക്കും തുല്യമായിരിക്കും ഇവിടെ എ ബി ഇ ഡി എന്ന് പറഞ്ഞ ഒരു ചതുരം വരച്ചിട്ടുണ്ട് അതിൽ എ ബി എന്നതും ഡി ഇ എന്നതും എങ്ങനെയുള്ള വശങ്ങളാണ് എതിർവശങ്ങളാണ് അവ തുല്യവുമാണ് അതുപോലെ എ ഡി എന്നതും ബി ഇ എന്നതും എതിർവശങ്ങളാണല്ലേ അവയുടെ അളവ് എങ്ങനെയായിരിക്കും തുല്യമായിരിക്കും ആണല്ലോ ഇനി ചതുരത്തിൻ്റെ കോണുകളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും എങ്ങനെയായിരിക്കും കോണുകൾ തൊണ്ണൂറ് ഡിഗ്രി വീതമായിരിക്കും അല്ലേ എല്ലാ കോണുകളും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കുമോ ആയിരിക്കും അപ്പോൾ ചതുരത്തിൻ്റെ പ്രത്യേകതയാണത് എതിർവശങ്ങൾ എങ്ങനെയാണ് തുല്യമാണ് കോണുകളെല്ലാം തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇതിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസം മാത്രമുള്ള വേറൊരു ചതുർഭുജം നമുക്ക് നോക്കാം ഇപ്പോൾ കാണുന്നത് സ്ക്വയർ അഥവാ സമചതുരമാണ് നേരത്തെ നിന്ന് കണ്ടതിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഇവിടെ കാണുന്നത് വശങ്ങളെല്ലാം തുല്യമാണ് അല്ലേ നേരത്തെ എതിർവശങ്ങൾ മാത്രം തുല്യമായി എങ്കിൽ ഇവിടെ എല്ലാ വശങ്ങളും എങ്ങനെയാണ് തുല്യമാണ് കോണുകളോ എല്ലാം തൊണ്ണൂറ് ഡിഗ്രി ല്ലേ അപ്പോൾ എല്ലാ വശങ്ങളും തുല്യവും എല്ലാ കോണുകളും തൊണ്ണൂറ് ഡിഗ്രിയുമായ ചതുർഭുജത്തിന് അപ്പോൾ നമുക്ക് എന്ത് പേര് പറയാം സമചതുരം എന്ന് പേര് പറയാം ഇനി മറ്റൊരു ചതുർഭുജം നോക്കാം ആദ്യം വരച്ച ചതുർഭുജത്തിലെ വശങ്ങൾ അല്പം ചരിഞ്ഞിരിക്കുന്നു അതായത് എതിർവശങ്ങൾ സമാന്തരമായിരിക്കുന്നു അപ്പോൾ എതിർവശങ്ങൾ സമാന്തരമായ ഇത്തരം രൂപങ്ങൾക്ക് എന്ത് പേരാ പറയുന്നത് പാരലോഗ്രാം അഥവാ സാമാന്തരികം എന്ന് പറയും അപ്പോൾ സാമാന്തരികത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് സാമാന്തരികത്തെ സംബന്ധിച്ച് അതിൻ്റെ വശങ്ങളെക്കുറിച്ചും കോണുകളെക്കുറിച്ചുമുള്ള പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം അതെന്തൊക്കെയാണ് സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ സമാന്തരമാണ് ഇനി കോണുകളെക്കുറിച്ചോ എതിർ കോണുകൾ തുല്യമാണ് അല്ലേ അറിയാവുന്ന വസ്തുത എന്താണ് എതിർകോണുകൾ തുല്യമാണ് അപ്പോൾ ഇതിലെ മറ്റ് ചില വസ്തുതകളിലേക്ക് കൂടി നമുക്ക് കടന്നു പോകേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് നമുക്ക് സാമാന്തരികം എന്ന രൂപത്തെക്കുറിച്ച് പ്രത്യേകമായി ഒന്ന് പരിചയപ്പെടാം ഇപ്പോൾ ചിത്രത്തിൽ രണ്ട് ത്രികോണങ്ങളാണുള്ളത് ആണല്ലോ ആ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താണ് രണ്ട് ത്രികോണങ്ങളിലെയും വശങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ ഉണ്ട് അല്ലേ വശങ്ങളെല്ലാം തുല്യമാണ് അതായത് പരിഗണിച്ചിരിക്കുന്നത് വശങ്ങൾ തുല്യമായ രണ്ട് ത്രികോണങ്ങളാണ് ഈ രണ്ട് ത്രികോണങ്ങളെ ഞാൻ ഒരുമിച്ച് ഒന്ന് ചേർത്ത് വയ്ക്കുകയാണ് നോക്കാം ഇപ്പോൾ ഞാൻ ഒരു രീതിയിൽ ഈ ത്രികോണങ്ങളെ രണ്ടിനെയും ചേർത്ത് വച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് എന്ത് രൂപം കിട്ടി സാമാന്തരിക അല്ലേ ഇതിങ്ങനെ മാത്രമേ നമുക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയുകയുള്ളൂ മറ്റേതെങ്കിലും രീതിയിൽ ഇതിനെ ചേർത്ത് വയ്ക്കാമോ ഒന്ന് നോക്കാം ഇപ്പോൾ ഞാൻ മറ്റൊരു രീതിയിൽ ചേർത്ത് വച്ചിരിക്കുകയാണ് സാമാന്തരികം കിട്ടിയോ കിട്ടി അപ്പോൾ ആദ്യത്തെ ഒരു രീതിയിലല്ല ചേർത്ത് വയ്ക്കാൻ പറ്റുന്നതല്ലേ ഇപ്പോൾ വേറൊരു രീതിയിലാണ് ചേർത്ത് വെച്ചത് അപ്പോഴും എന്ത് കിട്ടി സാമാന്തരികം കിട്ടി അല്ലേ ഇനി മറ്റേതെങ്കിലും രീതിയിൽ വയ്ക്കാൻ കഴിയുമോ ഇങ്ങനെ ആയാലോ ഇങ്ങനെയായാലും എന്ത് കിട്ടുന്നുണ്ട് സാമാന്തരികം കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എത്ര രീതിയിൽ ചേർത്ത് വെച്ചു മൂന്ന് രീതിയിൽ ചേർത്ത് വെച്ചു അതായത് രണ്ട് തുല്യ ത്രികോണങ്ങളെ മൂന്ന് രീതിയിൽ ചേർത്ത് വെച്ച് നമുക്ക് എന്തുണ്ടാക്കാൻ കഴിയും സാമാന്തരികം ഉണ്ടാക്കാൻ കഴിയും ഇനി നമ്മൾ സാമാന്തരികത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയിലേക്ക് പോവുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ജിയോജിബ്രയിലുള്ള ഒരു സംഗതി കാണാൻ പോവുകയാണ് ഇപ്പോൾ ജിയോജിബ്രയിൽ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ഈ ചിത്രം വരച്ചത് എങ്ങനെയാണ് എന്ന് ആദ്യം നോക്കാം എ ബി എന്ന ഒരു വര വരച്ചിട്ടുണ്ട് ഈ എ ബിക്ക് സമാന്തരമായി സിയിലൂടെ മറ്റൊരു വര വരച്ചിരിക്കുകയാണ് അതുപോലെ എ സിക്ക് സമാന്തരമായി ബിയിലൂടെയും ഒരു വര വരച്ചു ആ രണ്ട് വരകളും അതായത് എ സി എ ബിക്ക് സമാന്തരമായി സിയിലൂടെയും എ സിക്ക് സമാന്തരമായി ബിയിലൂടെയും വരച്ച വരകൾ ഡി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട് അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ചതുർഭുജമാണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ എ ബി സി ഈ മൂന്ന് ബിന്ദുക്കളുടെയും സ്ഥാനം ഒന്ന് മാറ്റി നോക്കാം എന്ത് പ്രത്യേകതയാണ് കാണുന്നത് എന്ന് നോക്കണം അപ്പോൾ ഞാൻ ഈ സി എന്ന ബിന്ദുവിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റി നോക്കിയിരിക്കുകയാണ് എന്താ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ എ ബിയുടെയും സി ഡിയുടെയും നീളം ഒന്ന് നോക്കൂ എങ്ങനെ വന്നു തുല്യമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ ഇനി എ സി എന്നതിൻ്റെയും ബി ഡി എന്നതിൻ്റെയും നീളം ഒന്ന് നോക്കൂ അതും തുല്യമായി അല്ലേ ഇനി ഞാൻ സിയുടെ സ്ഥാനം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് ഇപ്പോഴോ എ ബിയും സി ഡിയും തുല്യമായോ അവയുടെ അളവുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും തുല്യമാണോ ആണ് അല്ലേ ഇനി എ സിയും ബി ഡിയും തുല്യമാണ് ആണല്ലോ ഇനി ഞാൻ സി യുടെ സ്ഥാനം മാറ്റിയതിന് പകരം എയുടെ സ്ഥാനം ഒന്ന് മാറ്റാൻ പോവുകയാണ് എയുടെ സ്ഥാനം ഞാൻ ഒന്ന് മാറ്റി ഇപ്പോഴോ എ ബിയുടെയും സി ഡിയുടെയും നീളം എങ്ങനെ തുല്യമാണല്ലേ എ സിയുടെയും ബി ഡിയുടെയോ തുല്യമാണ് അപ്പോൾ ഇനി എ നീക്കിയതിന് പകരം ബി ആണ് ഒന്ന് മാറ്റുന്നതെന്ന് വിചാരിച്ചോളൂ നോക്കൂ എന്ത് കാണുന്നു നിങ്ങൾ എ ബിയുടെയും സി ഡിയുടെയും നീളം തുല്യമാണ് അതുപോലെ എ സിയുടെയും ബി ഡിയുടെയും നീളം തുല്യമാണ് അപ്പോൾ നമ്മൾ കണ്ട വസ്തുത എന്താണ് സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ എങ്ങനെയാണെന്നർത്ഥം തുല്യമാണ് എന്നർത്ഥം അപ്പോൾ നമ്മൾ കണ്ട മൂന്ന് വസ്തുതകളെ ഒരുമിച്ച് ചേർത്ത് ഒന്ന് പറഞ്ഞാൽ നമുക്ക് സാമാന്തരികത്തെക്കുറിച്ച് എന്തൊക്കെ പറയാം സമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ സമാന്തരമാണ് ഇനി എതിർ കോണുകൾ തുല്യമാണ് മൂന്നാമത്തേതെന്താണ് എതിർവശങ്ങൾ തുല്യമാണ് അപ്പോൾ ഈ വസ്തുത നമുക്കൊരു പൊതു തത്വമായി പറയാം അപ്പോൾ ഇത് പറയുന്നത് ഏത് സാമാന്തരികത്തിലും എതിർവശങ്ങൾ തുല്യമാണ് ഇൻ എനി പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് കണ്ടത് അപ്പോൾ ചിത്രങ്ങളുടെ സഹായം മാത്രമല്ല കണക്കിൽ നമ്മൾ അടിസ്ഥാനമാക്കുന്നത് അപ്പോൾ ഈ വസ്തുത നമുക്ക് തിയററ്റിക്കലായിട്ട് ഒന്ന് തെളിയിക്കാം ചിത്രത്തിൽ എ ബി സി ഡി ഒരു സാമാന്തരികം അഥവാ പാരലോഗ്രാമാണ് അതിൽ എ സി എന്താണ് എ സി സാമാന്തരികത്തിൻ്റെ ഒരു വികരണം അതായത് പാരലോഗ്രാമിൻ്റെ ഡയഗണലാണ് ഈ ഡയഗണൽ പാരലോഗ്രാമിനെ എന്താക്കി മാറ്റുന്നു രണ്ട് ട്രയാങ്കിൾസ് അഥവാ രണ്ട് ത്രികോണങ്ങളാക്കി മാറ്റുന്നു ഏതെല്ലാമാണവ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി ഇനി ആംഗിൾ സി എ ബി ആംഗിൾ ഡി സി എ ഇവ ഒന്ന് പരിഗണിക്കാം ഇവയ്ക്ക് എന്ത് പേര് പറയാം ഇവയെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകൾ എന്ന് പറയാം അവയുടെ പ്രത്യേകത എന്താണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകൾ തുല്യമാണ് ഇതിൽ നിന്ന് എന്ത് പറയാം ആംഗിൾ സി എ ബി ആങ്കിൾ ഡി സി എ ഇവ തുല്യമാണ് എന്ന് പറയാം അതുപോലെ ആംഗിൾ ഡി എ സി ആംഗിൾ ബി സി എ ഇവ എത്തരത്തിലുള്ള കോണുകളാണ് മറുകോണുകൾ അഥവാ ഓൾട്ടർനേറ്റ് ആണ് അതുകൊണ്ട് അവയും തുല്യമായിരിക്കുമല്ലോ അതായത് ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ എ ഡി സി ഇവ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു വശം കോമൺ ആയിട്ടാണ് വരുന്നത് ആ വശത്തിലുള്ള രണ്ട് ആംഗിൾസും ഈക്വലായിട്ട് വരുന്നു അതുകൊണ്ട് ഈ ട്രയാങ്കിൾസ് ഈക്വലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതിലെ മറ്റ് രണ്ട് വശങ്ങളും ഈക്വൽ ആണ് അതർ ടു സൈഡ്സ് ആർ ഈക്വൽ സോ വി ക്യാൻ സേ എ ബി ഈക്വൽ ടു സി ഡി ആൻഡ് എ ഡി ഈസ് ഈക്വൽ ടു ബി സി എ ബി സി ഡിക്ക് തുല്യമെന്നും എ ഡി ബി സിക്ക് തുല്യമെന്നും പറയാം അതായത് സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ തുല്യമായി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി പാരലോഗ്രാം ആർ ഈക്വൽ ഇനി നമുക്ക് സാമാന്തരികത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചിത്രമുണ്ട് ഈ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു സാമാന്തരികമുണ്ട് ഈ ചിത്രത്തിൽ ഞാൻ അതിൻ്റെ വികരണങ്ങൾ കൂടെ ഒന്ന് വരയ്ക്കുകയാണ് ഈ രണ്ട് വികരണങ്ങളുടെയും മദ്യപിന്ദുക്കളെ ഒന്ന് കണ്ടുപിടിക്കുന്നു അപ്പോൾ ഞാൻ ആദ്യം ബി സി എന്ന വികരണത്തിൻ്റെ മദ്യ കണ്ടുപിടിച്ചു അത് കഴിഞ്ഞ് എ ഡി എന്ന വികരണത്തിൻ്റെ മധ്യബിന്ദു ബിന്ദു കണ്ടുപിടിച്ചു ഈ രണ്ട് മധ്യബിന്ദുക്കളും ബിന്ദുക്കളും എങ്ങനെ വന്നു ഒരേ ബിന്ദുവിൽ വന്നു അല്ലേ ബി സിയുടെ മധ്യബിന്ദുവും ബിന്ദുവും എ ഡിയുടെ മദ്യ ഒരേ സ്ഥലത്ത് തന്നെ വന്നു അപ്പോൾ ഇവിടെ സ്ഥാനം ഒന്ന് മാറ്റി നോക്കിയാൽ എസ് സിയുടെ സ്ഥാനം മാറ്റി നോക്കിയാലും ഇതിന് വ്യത്യാസം വരുന്നുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും എന്നാണ് ഇതിൻ്റെ അർത്ഥം ഏത് സാമാന്തരികത്തിലും വികരണങ്ങൾ മുറിച്ചു കടക്കുന്ന ബിന്ദു രണ്ട് വികരണങ്ങളുടെയും മധ്യബിന്ദുവാണ് ബിന്ദുവാണ് ഏത് സാമാന്തരികത്തിലും വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നു ഇൻ എനി പാരലോഗ്രാം ദ പോയിൻറ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി ഡയഗണൽസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബോത്ത് ഓർ ഇൻ എനി പാരലോഗ്രാം ദ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ഇതിനെ തിയററ്റിക്കലായിട്ട് കൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ചിത്രത്തിൽ എ ബി സി ഡി ഒരു സാമാന്തരികം അഥവാ പാരലോഗ്രാമാണ് അതിൽ എ സി ബി ഡി ഇവയ്ക്ക് എന്ത് പേര് പറയാം വികർണം അഥവാ ഡയഗണൽ എന്ന് പേര് പറയാം അപ്പോൾ പാരലോഗ്രാമിൻ്റെ രണ്ട് ഡയഗണൽസ് ഉണ്ട് എ സിയും ബി ഡിയും ഈ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് പി ട്രയാങ്കിൾ എ പി ബി ട്രയാങ്കിൾ സി പി ഡി ഇവ കൺസിഡർ ചെയ്യുകയാണ് ത്രികോണം എ പി ബി ത്രികോണം സി പി ഡി ഇവ പരിഗണിക്കുന്നു എ ബി സി ഡി എന്നീ വശങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത് എ ബിയും സി ഡിയും തുല്യമാണ് കാരണം എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി പാരലോഗ്രാഫ് സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങളാണ് അതുകൊണ്ട് അവ തുല്യമാണ് ഇനി ആംഗിൾ പി എ ബി ആംഗിൾ പി സി ഡി ഇവയ്ക്കെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ വ മറോണുകൾ അഥവാ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അതുകൊണ്ട് അവ എങ്ങനെയായിരിക്കും തുല്യമായിരിക്കും അതുകൊണ്ട് എന്ത് പറയാം ആംഗിൾ പി എ ബി ഈക്വൽ ടു ആംഗിൾ പി സി ഡി ഇതുപോലെ മറ്റേതെങ്കിലും കോണുകൾ ഇവിടെ കാണുന്നുണ്ടോ ഉണ്ട് അവ ഏതൊക്കെയാണ് ആംഗിൾ പി ബി എ ആൻഡ് ആംഗിൾ പി ഡി സി ഇവ എങ്ങനെയായിരിക്കും ഇവയും തുല്യമായിരിക്കും ആംഗിൾ പി ബി എ ഈക്വൽ ടു ആംഗിൾ പി ഡി സി ഇപ്പോൾ രണ്ട് ത്രികോണങ്ങൾ ഉള്ളതിൽ ട്രയാങ്കിൾ എ ബി പി യും സി ഡി പിയും അങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട് ആ രണ്ട് ട്രയാങ്കിൾസിൽ ഓരോ സൈഡ്സ് ഈക്വലായി ആ സൈഡ്സിൻ്റെ തന്നെ ഭാഗമായി വരുന്ന രണ്ട് ആങ്കിൾസും ഈക്വലായി അതുകൊണ്ട് തന്നെ അതർ ടു സൈഡ്സും ഈക്വൽ ആയിരിക്കും ആ ട്രയാങ്കിളിൻ്റെ മറ്റു രണ്ട് വശങ്ങളും തുല്യമായിരിക്കും അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എ പി സിപിയും തുല്യമായിരിക്കും എ പി ആൻഡ് സി പി ആർ ഈക്വൽ ആൾസോ ബി പി ആൻഡ് ഡി പി ആർ ഈക്വൽ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നു പി എന്നത് എ സി ബി ഡി എന്നീ രണ്ട് ഡയഗണലുകളും സമഭാഗം ചെയ്യുന്ന പോയിന്റ് ആണ് എന്ന് പറയാൻ കഴിയും സാമാന്ത്രികത്തിന്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും എന്ന ഒരു വസ്തുതയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് ചതുരങ്ങളുടെ കാര്യത്തിൽ ശരിയാകുമോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യത്തോടു കൂടി നമുക്കിന്ന് അവസാനിപ്പിക്കാം ചോദ്യം ഇങ്ങനെയാണ് ചതുരത്തിൻ്റെ രണ്ട് വികരണങ്ങളുടെ നീളം തുല്യമാണോ എന്തുകൊണ്ട് ആർ ദ ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ വൈ അപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള ചതുരങ്ങൾ വരച്ചു നോക്കുക അവയ്ക്ക് വികരണം വരയ്ക്കുക അളവുകൾ കണ്ടെത്തുക എന്നിട്ട് ഈ സംഗതി പരിശോധിക്കുക അപ്പോൾ ഒരു ചിത്രത്തിൽ കൊണ്ട് നമുക്ക് ജനറലൈസ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ വരച്ചു നോക്കണം ഇവിടെ ഉത്തരം കണ്ടെത്തി തന്നെ അടുത്ത ക്ലാസ്സിൽ വരണം ഈ ഉത്തരം കണ്ടെത്തും എന്നും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്നും ഫലപ്രദമായിരുന്നു എന്നും വിശ്വസിച്ചു കൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു നന്ദി